രാഹുൽ കെ പി, ആഷിഖ്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യ ഡിഫൻസീവ് ടാക്ടിക്സ് എന്ന് ഉപയോഗിക്കുന്നത്? ആരും റിസ്കോ ഉത്തരവാദിത്വമോ ഏറ്റെടുക്കാൻ തയ്യാറാണ്? സ്കോറിംഗിൽ ഛേത്രി എന്ന ലെജൻഡിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ടീമാണ് ഇന്ത്യ. അതിനി എത്ര കാലത്തേക്ക്? 36 വയസ്സ് പിന്നിട്ട ഛേത്രി എന്ന വൻമരം വീണാൽ ഇറക്കാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ വേൾഡ് കപ്പ് മോഹം എന്ന് പറയുന്നത് പോലും ലജ്ജാവഹമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അത്ര പോലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും യൂത്ത് ഡെവലപ്മെന്റ് സ്ട്രക്ചറും ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും സംഭവിക്കാത്ത ഒരു ദുരന്ത പ്രതിഭാസം ഇവിടെ സംഭവിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? ഇന്ത്യൻ നാഷണൽ ടീമിനെ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതൊരു ചെറിയ ചാനലാണ്, പല നോട്ടിഫിക്കേഷൻ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. സൂപ്പർ ലീഗിലെ വിദേശ ആധിപത്യം പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ടോപ്പിക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ISL എല്ലാ ടീമുകളും വിദേശ സ്ട്രൈക്കർമാരെയാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ISL-ലായാലും ഐ ലീഗിലായാലും ഇന്ത്യൻ സ്ട്രൈക്കർമാർക്ക് അവസരം ഇല്ല എന്ന് തന്നെ. നമ്മളിവിടെ ക്ലബുകളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ സ്ട്രൈക്കർമാരുടെ 1/4 ക്വാളിറ്റിയുള്ള ഇന്ത്യൻ സ്ട്രൈക്കർമാരുണ്ടോ? അതില്ലാതെ പരീക്ഷണങ്ങൾക്ക് മുതിർന്ന ക്ലബ് വലിയ നഷ്ടത്തിലാകും. രണ്ടാമത്തെ പോയിന്റ്, യൂത്ത് ടൂർണമെന്റുകളുടെ അഭാവമാണ്. കളിക്കാർ ഒരു വർഷം എത്ര കളികൾ കളിക്കുന്നു, എത്ര കോമ്പറ്റീറ്റീവായി കളിക്കുന്നു എന്നതൊക്കെ അവരുടെ വളർച്ചയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഒരു സീസണിൽ എണ്ണം പറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ യൂത്ത് ടീമുകൾ കളിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, മികച്ച ഇന്ത്യൻ കോച്ചുമാരുടെ അഭാവമാണ്. വിദേശ ക്ലബുകളിൽ കളിശൈലിക്ക് അനുയോജ്യമായ മികച്ചതുമായ ലൈസൻസ്ഡ് കോച്ചുമാരെയാണ് യൂത്ത് ഡെവലപ്മെന്റിന് വേണ്ടി നിയമിക്കാറുള്ളത്. എന്നാൽ ഇന്ത്യയിൽ എണ്ണം തികക്കാൻ പോലും ലൈസൻസ്ഡ് കോച്ചുമാരില്ല. നിങ്ങൾക്കറിയോ, 1.3 ബില്യൺ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിൽ ആകെ 2000-ൽ താഴെ ലൈസൻസ്ഡ് കോച്ചുമാർ മാത്രമേ ഉള്ളൂ. വെറും 3 ലക്ഷം ജനസംഖ്യയുള്ള ഐസ്ലൻഡിൽ ഇതിലേക്കാർ കോച്ചുമാരുണ്ട്. വേറെ എന്തിനു വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം, പക്ഷേ ഇതിൽ നല്ല ഗുരുക്കന്മാർ ഇല്ലെങ്കിൽ നല്ല ശിഷ്യന്മാർ ഉണ്ടാകില്ല. ഇനി എന്തൊക്കെയായാലും നമുക്കൊരു യൂത്ത് നാഷണൽ ടീം ഉണ്ട്, ഇന്ത്യൻ ആരോസ് ഉണ്ട്. അതാണ് എൻ്റെ 4th പോയിന്റ്. അവർ കളിക്കുന്നത് ഐ ലീഗിലാണ്. യൂത്ത് ഗെയിംസും പ്രൊഫഷണൽ ഫുട്ബോളും രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഒരുപക്ഷെ ഐ ലീഗിൽ കളിക്കുന്നതുകൊണ്ട് അവർക്ക് കോമ്പീറ്റൻസി ലെവൽ കൂടാം. പക്ഷേ സ്ഥിരമുള്ള തോൽവികളും തട്ടിക്കൂട്ടിയുള്ള സമനിലകളും അവർക്കൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി നൽകില്ല. മാത്രമല്ല, ഡിഫൻസീവ് ടാക്ടിക്സുകളാണ് ഇന്ത്യൻ യൂത്ത് ടീമുകൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒരു സ്ട്രൈക്കർക്ക് അറ്റാക്ക് ചെയ്യാൻ വളരെ തുച്ഛമായിട്ടുള്ള അവസരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവരുടെ ഫിനിഷിംഗ് എബിലിറ്റി കൂട്ടാൻ ഈ അവസരങ്ങളൊന്നും മതിയാവില്ല. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യ ഡിഫൻസീവ് ടാക്ടിക്സുകൾ ഉപയോഗിക്കുന്നത്? അതുപയോഗിച്ച് അവർക്ക് ബംഗ്ലാദേശിൻ്റെ ഒപ്പം പോലും ചിലപ്പോൾ ജയിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഇറ്റലി പോലുള്ള വമ്പൻ ടീമുകൾക്കെതിരെ സമനില പിടിക്കാൻ സാധിച്ചേക്കും. അതുപയോഗിച്ച് മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും ബ്ലൂ ടൈഗർ ഇന്നുണരും നാളെ ഉണരും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കും. 5th പോയിന്റ്, നോർത്ത് ഈസ്റ്റ് താരങ്ങളുടെ ആധിപത്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങൾ ഉണ്ടാകുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. യൂത്ത് ടീമുകളുടെ 90% നോർത്ത് ഈസ്റ്റ് താരങ്ങളാണ്. അതിവേഗക്കാരായ ഇവർക്ക് ഫിസിക്കാലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. യൂത്ത് ടീമുകളിൽ നിന്ന് മെയിൻ സ്ക്വാഡിലേക്ക് എത്തുമ്പോൾ അവർ ഫിസിക്കലി ചലഞ്ച് ചെയ്യപ്പെടുന്നു. ഹൈറ്റ് കുറഞ്ഞ, ഹെഡിങ് കുറഞ്ഞ, ഡിഫൻഡേഴ്സിനോട് മുട്ടാൻ ശേഷിയില്ലാത്ത സ്ട്രൈക്കർമാരെ ആരാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക? ഒരു കുട്ടി എല്ലാ കാലത്തും മാതാപിതാക്കളുടെ ചിറകിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ലോകവിവരം ഉണ്ടാവുകയില്ല. അതാണ് എൻ്റെ 6th പോയിന്റ്. ഇന്ത്യൻ താരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി കളിച്ച് അനുഭവ സമ്പത്ത് നേടാതെ ഇന്ത്യയിൽ തന്നെ കടിച്ചു തൂങ്ങുന്നതാണ് ഏറ്റവും വലിയ പരാജയം. പല ഫാൻസിൻ്റെയും ധാരണ ഇന്ത്യൻ താരങ്ങൾക്ക് പുറത്ത് അവസരം ലഭിക്കില്ല എന്നാണ്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. പല താരങ്ങളും കംഫേർട്ട് സോൺ നോക്കിയാണ് ഇരിക്കുന്നത്. അവർക്ക് ഏറ്റവും കംഫേർട്ടായി തോന്നുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ആരും റിസ്ക്കോ ഉത്തരവാദിത്വമോ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് കോമൾ തത്താലിനെ തന്നെ നോക്കാം. വിദേശ ക്ലബുകളുടെ ഓഫറുകൾ നിരസിച്ചുകൊണ്ട് ATKയുടെ സൈഡ് ബെഞ്ചിൽ ജീവിതം തള്ളി നീക്കിയാണ് അയാൾ. വിങ്ങുകളിലേക്കുള്ള സ്ഥാനമാറ്റമാണ് എൻ്റെ 7th പോയിന്റ്. അനികേത് ജാദവ്, രാഹുൽ കെ പി, ആഷിഖ്, എഡ്മുണ്ട് തുടങ്ങിയവർ സ്ട്രൈക്കർമാരെ മാറേണ്ടവരായിരുന്നു. എന്നാൽ ഇവരെ വിങ്ങുകളിലേക്ക് മാറ്റിക്കളിപ്പിച്ചതോടെ അവരിലെ സ്ട്രൈക്കർമാർ ഇല്ലാതാവുകയാണ്. ഇന്ന് ഇന്ത്യയുടെ ആകെയുള്ള ഒരേയൊരു പ്രതീക്ഷ വിക്രം പ്രതാപ് സിംഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ആരോസിൽ നിന്ന് മുംബൈ സിറ്റി FC-യിലെത്തുന്നതോടെ അദ്ദേഹവും ഈ സീസണിൽ വിങ്ങറായി പരിണമിക്കപ്പെടും. മൻവീർ സിംഗ്, JJ പോലുള്ള അപൂർവം താരങ്ങൾക്ക് ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം അവരൊന്നും യൂട്ടിലിറ്റി പ്ലേയേഴ്സ് അല്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് മറ്റു പൊസിഷനിലേക്ക് മാറി കളിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നത് തന്നെ. ഇന്ത്യൻ സ്ട്രൈക്കർമാർ ഉണ്ടാവാതിരിക്കാനുള്ള 7 കാരണങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഫെഡറേഷൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കണിൻ്റെ കാര്യം മറക്കരുത്.